എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ്, എല്ലാവരും നീല വെള്ള റേഷൻ കാർഡിൽ നിലനിൽക്കാൻ അർഹരല്ല. അവർക്കെല്ലാം മുൻഗണനാ വിഭാഗമായി ഉൾപ്പെട്ടുകൊണ്ട് സൗജന്യ റേഷന് അർഹതയുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കും നിലവിൽ ലഭിക്കുന്ന നീല വെള്ള റേഷൻ കാർഡിന് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളെക്കുറിച്ചും പറയുന്നു. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, സംസ്ഥാനത്ത് ഈ ഒരു വിലക്കയറ്റ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, ഒരു പുതിയ റേഷൻ കാർഡ് എടുക്കുമ്പോൾ വെള്ള റേഷൻ കാർഡാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ വാടക വീട്ടിലാണ് എങ്കിൽ പോലും തുച്ഛമായിട്ടുള്ള അരി വിഹിതമാണ് സർക്കാർ തലത്തിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണനേതര വിഭാഗത്തിലേക്ക് അപേക്ഷിച്ച് മാറുകയല്ലാതെ മറ്റൊരു വഴിയും ഇതിലില്ല. ഈ ഒരു സാഹചര്യത്തിൽ മുൻഗണനേതര വിഭാഗത്തിൽ നിന്നും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാൻ അപേക്ഷ നൽകി കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല. അപേക്ഷ നൽകാൻ കഴിയുന്നത് തന്നെ ഗുരുതര രോഗമുള്ള ആളുകൾക്ക് മാത്രമാണ്. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഇങ്ങനെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ ഓഫ്ലൈൻ അപേക്ഷ നൽകാം. ഇതിനു പുറമെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവ് വരുന്ന സമയത്ത് ഓരോ 4 മാസം കൂടുമ്പോഴും സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് അപേക്ഷ ക്ഷണിക്കാറുണ്ട്, ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കാറുണ്ട്. ആ സമയങ്ങളിൽ അപേക്ഷ നൽകാവുന്നതാണ്. 1000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള വീട്, 1 ഏക്കറിലധികം പുരയിടം, മാസവരുമാനം 25,000 രൂപക്ക് മുകളിൽ ഇല്ലാത്തവർ, സർക്കാർ അർദ്ധ സർക്കാർ ജോലി ഉള്ള ആരും, റേഷൻ കാർഡിൽ അംഗങ്ങൾ അല്ലാത്ത കാർഡുള്ളവർ, ഇവർക്കെല്ലാം മുൻഗണനാ കാർഡിന് അപേക്ഷ സമർപ്പിക്കാം. സ്വന്തമായി ആവശ്യത്തിനുള്ള വാഹനം ഉള്ള ആളുകൾക്ക് ഇതിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. അതിന് തക്കതായിട്ടുള്ള ഒഴിവ് വരുമ്പോൾ ഭക്ഷ്യവകുപ്പ് അപേക്ഷ ക്ഷണിക്കാറുണ്ട്. ആ ഒരു ഒഴിവിൻ്റെ സമയത്താണ് ഈ ഒരു അപേക്ഷകൾ സ്വീകരിക്കാറുള്ളത്. നമ്മൾ നൽകുന്ന അപേക്ഷയിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ഓരോ അപേക്ഷകൾക്കും കൃത്യമായിട്ടുള്ള മാർക്കുകൾ നൽകും. മിനിമം 30 മാർക്ക് നൽകിയവരെയാണ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി പരിഗണിക്കാറുള്ളത്. അപ്പോൾ അടുത്ത അപേക്ഷ എന്ന് തുടങ്ങും എന്നൊക്കെ കൃത്യമായിട്ട് അറിയിക്കണം. മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് മസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണം. അത് കഴിഞ്ഞാൽ ഒരുപാട് ഒഴിവുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴെല്ലാം ഈ ഒരു മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതിൽ ഉൾപ്പെടാനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതാണ്. ആ സമയത്ത് കൃത്യസമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാ വീഡിയോകളും ഡെയിലി അപ്ഡേറ്റുകളും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ മാസം ഏപ്രിൽ മാസത്തിൽ മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡുകൾക്കുള്ള വിഹിതങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നിങ്ങളെ മറ്റു വീഡിയോകളിലൂടെ അറിയിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയാം, നീല റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും, സ്പെഷ്യൽ അരി ആയും കൊണ്ട് 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലുമാണ് ലഭിക്കുന്നത്. സ്പെഷ്യൽ അരി എല്ലാ റേഷൻ കാർഡിലും എത്തിയിട്ടില്ല എന്ന ആക്ഷേപം നിലനിന്നിരുന്നു. ഈ മാസത്തെ റേഷൻ കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയത് എന്നുള്ളത് കൊണ്ടായിരിക്കാം. NFSA ഗോഡൗണുകളിൽ 1 ആഴ്ച കണക്കെടുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നീക്കം നടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ റേഷൻ വിതരണം സജീവമാകും. ഇവയെല്ലാം പോയിട്ട് വാങ്ങാവുന്നതാണ്. അതുപോലെ വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ അരികളുടെ ഇനം നോക്കുകയാണെങ്കിൽ നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി 3 കിലോ പച്ചരിയും 1 കിലോ പുഴുങ്ങലരിയുമാണ്. റേഷൻ കാർഡിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന അരി മുഴുവനും പുഴുങ്ങലരിയാണ്. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡിന് 2 കിലോ പുഴുങ്ങലരിയും 3 കിലോ പച്ചരിയും, അങ്ങനെ 5 കിലോ അരിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിതരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. എല്ലാ റേഷൻ കാർഡുള്ള ആളുകളും, നീലവെള്ള റേഷൻ കാർഡുള്ള ആളുകളും ഇവ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. മണ്ണെണ്ണ നീലവെള്ള റേഷൻ കാർഡിനില്ല, ആട്ടയില്ല, ഇവയൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും, അതുപോലെ തന്നെ ഭാരത് റൈസ് ലഭിക്കുന്ന ആളുകൾക്കും, ഭാരത് റൈസ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും റേഷൻ കാർഡിൻ്റെ നിറവ്യത്യാസമില്ലാതെ അരി ലഭിക്കുന്നും ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് സ്റ്റോക്ക് എത്തുകയാണ് എങ്കിൽ ആശ്വാസമാണ്, പക്ഷെ അതും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അപേക്ഷ നൽകാൻ കഴിയുന്ന സമയത്ത് എല്ലാ ആളുകളും അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം.